ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കാലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വെൺകച്ച കൊണ്ട് തുടച്ച ഈശോയെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. മറ്റു സുവിശേഷങ്ങളിൽ കാണുന്ന യെശയ്യാ വിവരണത്തിന് പകരമായാണ് വിശുദ്ധ യോഹന്നാൻ ഈ വചനഭാഗം സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്നേഹത്തിൻ്റെയും എളിമയുടെയും വലിയ മാതൃക നൽകുകയാണ്. ആ മാതൃക അനുകരിക്കുവാനുള്ള ആഹ്വാനവും അവിടുന്ന് നമുക്ക് നൽകുന്നുണ്ട്. എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ജീവിതം സ്വന്തമാക്കുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. എളിമപ്പെടുക എന്നത് സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണെന്ന് നാം മനസ്സിലാക്കണം. ഈ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുന്നത്. മറ്റുള്ളവരോട് എളിമയോടും ലാളിത്യത്തോടും കൂടെ പെരുമാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ക്രിസ്തു കാണിച്ചു തന്ന ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.